Hello friends, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഈദ് മുബാറക് ആയതുകൊണ്ട് ഇവിടെ സ്പെഷ്യൽ ഡിഷാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താണ് അത്? നല്ല ചൂടുണ്ട്. ബീഫ് ബിരിയാണി. അതെ, റെസിപ്പി ഉണ്ട്. എങ്ങനെ ഉണ്ടാക്കിയത്? എന്ത് സ്പെഷ്യൽ? സവോള, ഒരു നല്ല അല്ലേ, എല്ലാത്തിനും കൂടി വേണ്ടിട്ട്, ബീഫിന്റെ ഒരു ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടും ബിരിയാണിക്ക് വേണ്ടിയിട്ടും, പിന്നെ ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടും, പിന്നെ തക്കാളി രണ്ടെണ്ണം, പിന്നെ കിസ്മിസ്, ജിഞ്ചർ ഗാർലിക്, പിന്നെ ചില്ലി പേസ്റ്റ്, കാഷ്യൂ നട്ട്, അരി, ഇതിൻ്റെ ജീരാശാല അരി രണ്ട് കപ്പ്, നമ്മുടെ കപ്പ്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഇതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പോയി കണ്ടുവാ. അപ്പത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി സെറ്റാക്കി വിടാം. അപ്പൊ ബീഫ് വേവിക്കാനായിട്ട് നല്ല അഞ്ച് ഒരു ചെറുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുക്കുക. ഇത് ഞാനൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് കുറച്ച് അരിഞ്ഞ് വെച്ച പച്ചമുളക്, പിന്നെ നമ്മുടെ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെളുത്തുള്ളിയും സോറി ചെറുള്ളിയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 1 അവർ ഇതുപോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ ഈ ചട്ടി തന്നെയാണ് വേവിച്ചിട്ടത്. ആക്ച്വലി ചട്ടി വേണ്ട, കുക്കർ മതി, കുക്കർ അടിച്ചു പോയി ഗൈസ്. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇത് ബീഫ് പുരട്ടി വേവിച്ചത് കണ്ടില്ലേ. കുക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം, പക്ഷേ നമ്മൾ കുക്കർ ചെറിയൊരു പണിയിട്ട് കൊണ്ടാണ് ബൈക്കും കൂടി അതിൻ്റെ ചട്ടി എടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ബീഫിൻ്റെ ഗ്രേവി പരിപാടി ചെയ്യുന്നത്. അതിൻ്റെ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കടുകൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ബിരിയാണിയിൽ കടുക് ആഡ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി നമ്മളതിൽ പുരട്ടിയിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലീസ് അതിടുക, ഒരു സ്പൂൺ സവാള, തക്കാളി, കുറച്ച് തക്കാളി, കുറച്ച് തക്കാളി എന്നിട്ട് പിന്നെ ഇളക്കുക. അപ്പൊ ഇത് കുറച്ച് വഴങ്ങിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് സൗണ്ട് കയറി വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടി കുറച്ചിടാം, കാരണം ഓൾറെഡി നമ്മളത് ഇട്ടിട്ടാണല്ലോ വേവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പൂണൊക്കെ മതിയാവും. അങ്ങനെ കുറച്ചുകൂടി ഇട്ടോ, ഒന്നര സ്പൂൺ. ഇനി ഇത്തിരി മീറ്റ് മസാല, ഒരു സ്പൂൺ മുളക് പൊടി, ഗരം മസാല ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ ഇളക്കി നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ടോ വളരെ, അപ്പൊ ആ ടൈമില് നമ്മുടെ കാഷ്യൂ നട്ട്, കിസ്മിസ് കാര്യങ്ങളൊക്കെ വറുത്ത് കോരിയെടുക്കാം. അതും നമ്മുടെ സവോളയും വറുത്ത് കോരിയെടുക്കാം. മൂടി വെക്കാം. അപ്പോ നമ്മുടെ കാഷ്യൂ നട്ട് കിസ്മിസും കുറച്ച് കരിഞ്ഞു പോയെങ്കിലും ഈ പാത്രത്തിന്റെ പ്രശ്നമൊന്നും എന്ത് വെച്ചാലും പെട്ടെന്ന് കരിഞ്ഞു പോകും. വെച്ചിട്ട് പോണതിന്റെ ഒന്നുമല്ല, കമന്റ് ചെയ്യും തന്നെ കരിയണത്. കഴിഞ്ഞ ദിവസം ചിക്കൻ ഫ്രൈ കരിഞ്ഞ എങ്ങനെയാ? അല്ല, ചിക്കൻ ഫ്രൈ ഇവിടെ വെച്ചിട്ട് റീൽസ് എടുക്കാൻ പോയി, അതുകൊണ്ടല്ലേ കരിഞ്ഞു. ഗ്രേവി ആയിട്ടുണ്ട്, അടിപൊളി ബീഫ് ആണ്. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തിരി വളർന്ന വഴിയാണ് പിടിക്കുന്നത്, ഇത്രയും ആവശ്യമില്ല. നേരെ നമുക്ക് കുക്കറിൽ തന്നെ
ബീഫ് കറി ഇത്തിരി വറ്റിച്ചെടുത്തിട്ട് അറിയാലോ ബീഫ് കറി തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഞാൻ വരട്ടിയ റെസിപ്പിയിൽ ഈ സംഭവം കറി തന്നെ ചെയ്താൽ പിന്നെ ചോറുണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോയാൽ മതി. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മുടെ സവോള വറുത്തെടുക്കാം. വറുക്കേണ്ട സവോളത്തെ ഈ ഗീയിലോട്ട് നമുക്ക് ഇത് ഒഴിക്കാം, ഓയിൽ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സവോള ഇടാൻ വേണം വറുക്കാൻ. ഇപ്പം നമ്മളിതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചെറിയ കളർ ചേഞ്ച് വന്നു, നോ പ്രോബ്ലം. സ്വാഭാവികം. അപ്പോൾ നമുക്ക് ഇനി ബിരിയാണിക്ക് വേണ്ടി ഞാൻ ഈ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഇത്ര ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, വേറെ മാത്രം ഇല്ലാത്തതാണ്. അപ്പം ഞാൻ നേരത്തെ മറ്റേ സവാള ഫ്രൈ ചെയ്ത ഓയിലില്ലേ, ആ ഓയിൽ തന്നെ നമുക്ക് ഇതിന് യൂസ് ചെയ്യും, കാരണം വേറെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇനി നമ്മുടെ ബേ ലീഫ്, പിന്നെ വേണ്ട എല്ലാ ഐറ്റംസ്, മറ്റേ മസാലക്കൂട്ട് മൊത്തമായിട്ട് ഇളക്കുക, എന്നിട്ടല്ല എല്ലാം ഇടുക. ജിഞ്ചർ ഗാർലിക് വെച്ച് തന്നെ ഇടുകയാണ്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു ഈ പാത്രം, പെട്ടെന്ന് കുത്തി എനിക്ക് കരി. വെളുത്തുള്ളിയിലും ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ചാൽ മതി എന്നാണ് ശരിക്കും. അപ്പോഴാണ് ശരിക്കും ഫ്ലേവർ ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഇപ്പം ജ്യൂസ് എടുക്കാനുള്ള ഒരു നേരിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ബാക്കി ഉള്ള മൊത്തം സവാളയും ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വഴറ്റിട്ട് ആ സമയത്ത് നമുക്ക് അത് വഴന്ന് കഴിഞ്ഞിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഇതിനകത്ത് ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു. കുറച്ച് ഓക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വരുട്ടിയിരുപ്പ്, കുറച്ച് ഉപ്പിടാം. ഉപ്പിടാൻ അതേപോലെ നമുക്കൊരു കൂടുതലിടാനും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിലോട്ട് തന്നെയാണ് ചോറ് റൈസ് വേവിക്കാൻ എടുക്കുന്നത്. അപ്പൊ ഒരു കൂടുതലിട്ടാലും പ്രോബ്ലമില്ല, സെപ്പറേറ്റ് ഇടണ്ട. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കേർഡ്, ഇത്തിരി വിനീഗർ ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് വഴക്കിയെടുക്കുക. ഇപ്പൊ ഏകദേശം വഴഞ്ഞു നിന്നിട്ടുണ്ട്. ഇനി മീറ്റ് മസാല കുറച്ച് കുറച്ച് വേണം കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴ. അപ്പൊ ഇത് ഓക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ ടൈമിൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട വെള്ളമില്ല, അതെന്ന് വെച്ചാൽ ഈ അളവിലാണ് ഇതിൻ്റെ ഒരു ഫുൾ കപ്പ്, അങ്ങനെ രണ്ട് കപ്പ് ഗ്ലാസ്സാണ് ഞാൻ ഈ അരി എടുക്കുന്നത്. അപ്പോൾ ആ സെയിം അളവിൽ തന്നെ അല്ല അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. നാല് ഗ്ലാസ് വെള്ളം, നാല് ഗ്ലാസ് വെള്ളം. ഇപ്പം നമ്മുടെ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 10-20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ചെറുത് ഈ ഒരു വേവ് കൂടുതലായി പോയി തോന്നുന്നു, എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ദം ചെയ്യും. ചോറിലോട്ട് നമ്മുടെ ഈ എടുത്ത് വെച്ച ബീഫ് ഇടാം. അങ്ങനെ കുറച്ച് ചോറൊന്ന് ഓവർ കുക്കായി പോയി, എന്താ പറ്റിയെന്ന് അറിയില്ല. സാധാരണ ഓക്കെ കിട്ടുന്നതാണ്, എന്താ അറിയില്ല, നോക്കാം. ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അതിനകത്തോട്ട് നമ്മൾ പറഞ്ഞതനുസരിച്ചുള്ള ചോറ് കൂടി വയ്ക്കാം. അങ്ങോട്ട് കുഴഞ്ഞു പോയി. ഇപ്പം നമ്മുടെ നേരത്തെ വെച്ചിരുന്ന കാഷ്യൂ കിസ്മിസും ഇതിൻ്റെ ലെയറൊക്കെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് കരിഞ്ഞു പോയപ്പോഴത്തേക്കും അതിൻ്റെ മൂഡ് പോയി. എന്തായാലും ജസ്റ്റ് നമുക്കിനി ഞാൻ ചെയ്തെടുക്കാം, വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. കരിഞ്ഞല്ല, വെള്ളം കൂടി പോയപ്പോൾ എൻ്റെ ലുക്ക് പോയപ്പോൾ ടെസ്റ്ററും അടുപ്പോയി, കാരണം ഇല്ല മര്യാദക്ക് വിട്ട് വിട്ട് വരാറുള്ളതാണ്. നമുക്കിനി ക്ലോസ് ചെയ്ത് വെക്കാം. ഇന്നലെ ഇപ്പൊ എല്ലാം വിട്ടുവിട്ട് തിന്നു.
സാരില്ല, ഇതൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ടേസ്റ്റ് ചെയ്ത് ചൂടുണ്ട്. ചൂടിട്ട് കൊടുക്കുന്നുണ്ടോ? അതിനെടുക്കുമ്പോ എന്തായാലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ ബീഫ് കഷ്ണം കൂടി എടുക്കാട്ടെ ഗൈസ്. അല്ലെങ്കിൽ ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോ ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ആണല്ലോ അപ്പം അത് ഫോക്കസ് മാറണ്ടല്ലേ. അപ്പൊ ഇത് കാണിക്കുമ്പോ ഞാൻ ബീഫ് കഷ്ണം കൂടി എടുക്കുന്നുണ്ട്. വെറുതെ പറയണല്ല, എനിക്കൊന്നും ബീഫ് ഉണ്ടാക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മാത്രം പങ്കിട്ടാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യം മിസ് ചെയ്ത് ചോദിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ബീഫ് ബിരിയാണി ഈ റൈസ് കുറച്ച് വരുന്നതെന്ന് അല്ലാതെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ ഗൈസ്. അല്ലെ, ബീഫ് നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവിയുടെ ടേസ്റ്റ് നല്ല സൂപ്പർ വേറെ എക്സ്ട്ര ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മറ്റേ ബിരിയാണി എസൻസ് ഒക്കെ ചേർക്കാൻ പറഞ്ഞു ചേർത്തില്ല. എനിക്ക് ഒന്നും അതായിരിക്കും, നിങ്ങള് ടൈം എടുത്തല്ലോ ഷൂട്ട് ചെയ്യാനായിട്ട്, അതാണ് പറ്റിയത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ബിരിയാണി ആയിട്ടു. അല്ല അത് ഞാൻ നീ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം വീഡിയോ. അതുപോലെ എടുത്ത് കഴിച്ചാൽ കാണാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതിങ്ങനെ മാറ്റി വെക്കാണ്. വേറെ ഒന്നും ഉണ്ടല്ല, ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റിട്ട് കാണിക്കാം. കൊണ്ടുവന്ന് വെച്ച പോലെ നിങ്ങൾ വെച്ചേക്കാണ്. കൊണ്ടുവന്ന് തന്നതാണ്. അപ്പൊ മുഹമ്മദ് അങ്കണ്ണും ബാദിഷയ്ക്കും പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ, ഭക്ഷണം വായ്പ എല്ലാവർക്കും. എല്ലാവർക്കും ഈ മുബാർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഫിഷ് ബിരിയാണി. സത്യം പറഞ്ഞാൽ നല്ല സ്മെല്ലാണ്. നമ്മുടെ വെയിറ്റിംഗ് ആണ്, ഞങ്ങളുടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഇതിന്റെ ടേസ്റ്റ് കൂടി നോക്കിയാ കേട്ടാ പെട്ടെന്ന്. ഇതാണ് ഫിഷ് ബിരിയാണി. ഇത് സൂം ചെയ്ത് കാണിക്കാം. ഫിഷ് ബിരിയാണി, വാവ്, നോക്കൂ. ഇത് എന്തായാലും കൊതിയായിട്ട് വരും, കഴിച്ചു കൂടാട്ടെ ഗൈസ്. ആ സ്മെല്ലിന്റെ അറിയാനുണ്ട്. ഫിഷ് കഴിച്ചില്ലല്ലോ. റൈസും സൂപ്പറാണ്. ഇതുപോലെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത്, ഇന്നലെ ബീഫ് കുറച്ചുണ്ടായിരുന്നത് ആദ്യമേ കുറച്ചുണ്ടാക്കിയത്. അപ്പൊ അത് നല്ലതായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ വേണ്ടി ചെയ്തപ്പോഴത്തേക്കും വെള്ളം കുറച്ച് കൂടിപ്പോയി. അപ്പൊ ഈ ഫിഷ് ബിരിയാണി കിട്ടുവാണ് കേട്ടോ അല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ഈ സസ്തായി കഴിക്കണ്ടേ? ഫ്രൂട്ട് സാലഡും നമ്മുടെ ഇതിന്റെ കൂടെ ഫിഷ് ബിരിയാണിയുടെ കൂടെ വന്നതാണ്. പിന്നെ പപ്പടം, പപ്പടമാണ് മാറ്റിസ്റ്റ് പപ്പടം. ഇതെന്റെ മെയിൻ സംഭവമാണല്ലോ പപ്പടം. പിന്നെ ഇതൊക്കെ പറയാൻ വിട്ടു പോയിട്ടോ ഗൈസ്. ഇത് നമ്മുടെ നാരങ്ങ അച്ചാറ്, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ചെല്ലായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. കഴിച്ചു കഴിഞ്ഞു പുളിഞ്ചി സൂപ്പർ, നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ പപ്പടം. അപ്പൊ ഗൈസ് ഇത് ഇത്ര നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇനി ഞാൻ ആസ്വദിച്ചൊന്ന് കഴിക്കട്ടെ. അപ്പൊ ഞങ്ങള് ബീഫ് ബിരിയാണി കഴിക്കണം, ഫിഷ് ബിരിയാണി കഴിക്കണം. അപ്പോ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഞങ്ങളിത് കഴിക്കാം. അപ്പൊ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ
നീ വരും. അപ്പൊ അതുവരെ ബൈ ഗൈസ്. Look at that.